ഇനി അടുത്ത ഏഷ്യാ ന്യൂസിൻ്റെ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിലേക്ക് പോകാം. മഴക്കാലം മാറുന്നതിനും ഒഴുക്കും ജലനിരപ്പും കുറയുന്നതിനും മുമ്പ് ഭാരതപ്പുഴയിൽ വീണ്ടും മണൽക്കൊള്ളക്കാരുടെ വിളയാട്ടം. പുഴയിലെ മണൽ വാരൽ പൂർണ്ണമായും നിരോധിച്ച മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം മേഖലയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ലോഡ് കണക്കിന് മണലാണ് നിയമം ലംഘിച്ച് വിവിധ കടവുകളിലൂടെ കടത്തുന്നത്. ഏഷ്യാ ന്യൂസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. മണലെടുപ്പിന് അനുമതിയില്ലാത്ത ഭാരതപ്പുഴയിൽ അനധികൃത മണൽക്കടത്ത് ശക്തമാണെന്ന് അറിഞ്ഞതിനെ തുടർന്നായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. കുറ്റിപ്പുറം തവനൂരിനടുത്തുള്ള ഒരു ചെറിയ കടവിൽ ഞങ്ങൾ കണ്ടത് മണലും കൊട്ട അതിൻ്റെ മീതെ വെക്കുക, എന്നിട്ട് ബക്കറ്റായിട്ട് മുങ്ങിയിട്ട് കൊട്ടയിലേക്ക് മണൽ നിറക്കി. ഇത് ബക്കറ്റിൽ ആൾ വെള്ളത്തിലാണെങ്കിൽ ബക്കറ്റായിട്ട് കോരിയിട്ട് കൊട്ടയിലേക്ക് ഇടുക, എന്നിട്ട് ഇവിടെ ഇടുക. ഇവിടുന്ന് MAT 2-wheeler 10-15 MAT 2-wheeler ഉണ്ടാവും. അതായിട്ട് ഓരോ വീടുകളുണ്ട്, വീടുകൾ കൊണ്ടുപോയി വിടും. തൊട്ടു പിന്നാലെ ദൃശ്യങ്ങൾ എടുക്കുന്നത് തടയാൻ ബൈക്കുകളിൽ യുവാക്കളുടെ സംഘവും എത്തി. പകൽ ഇങ്ങനെ പലയിടങ്ങളിലായി കൂട്ടിവെക്കുന്ന മണൽ രാത്രിയിലാണ് കടത്തുന്നത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ വരെ ഈ മേഖലയിൽ മണൽ മാഫിയക്കാരുടെ മരണപ്പാച്ചിലാണ്. മണലെടുക്കുന്നതിന് കർശന നിരോധനം നിലവിലുള്ളപ്പോഴാണ് കുറ്റിപ്പുറം പൊന്നാനി മേഖലയിലെ 120-ലേറെ കടവുകളിൽ നിന്നുള്ള ഈ അനധികൃത കടത്ത്. ഈ മണൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. കുറ്റിപ്പുറത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ലോഡൊന്നിന് 10,000 രൂപയാണെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് ഇതിന്റെ വില ഇരട്ടിയും അതിലധികവുമാകും. എത്തിക്കഴിഞ്ഞ ഒരു യൂണിറ്റിന് 25,000 രൂപ, 30,000 രൂപ ഇതൊക്കെ കിട്ടുന്നു. അപ്പോൾ ഒരു വലിയ നമ്മളെ നാഷണൽ പെർമിറ്റ് ആണെങ്കിൽ ആകെ യൂണിറ്റ് വരെ പോകും. അപ്പോൾ ഇതിൻ്റെ സംഖ്യ ആലോചിച്ചു, ഇവർക്ക് മാക്സിമം കൊടുക്കേണ്ടി വരിക ഒരു 10,000-30,000-40,000 രൂപ ടോളും കൈക്കൂലും ഇതൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. മണൽ മാഫിയകളെ നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം 2 വർഷം മുമ്പ് തിരൂർ DYSP നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് തന്നെ ഉണ്ടായിരുന്നു. അനധികൃത കടവുകളിലൂടെയുള്ള മണൽക്കടത്തുകൾക്ക് ഒരു പരിധിവരെ ഇവർ തടയിട്ടിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ക്വാഡ് പിരിച്ചുവിട്ടതോടെ മണൽ മാഫിയകൾ വീണ്ടും സജീവമായി. നിയമത്തെ നോക്കുകുത്തിയാക്കിയുള്ള ഈ കള്ളക്കടത്ത് അധികൃതരുടെ ഒത്താശയോടെയാണെന്ന് ഈ കാഴ്ചകൾ കാണുന്ന ആരും പറഞ്ഞു പോകും. രാവും പകലുമില്ലാതെ ഭാരതപ്പുഴയിൽ നടക്കുന്ന മണൽക്കൊള്ളയുടെ നേരിയ ഒരു അംശം മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാനായിരിക്കുന്നത്. ഇതിലും അനേകമിരട്ടിയാണ് ഇവിടുത്തെ മണൽക്കടത്തും അതിനു പിന്നിലെ കള്ളക്കളികളും. ഭാരതപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.